ഹായ്, ഞാൻ സിദോഷ്. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഷോർട്ട് വീഡിയോ ആണ് ചെയ്യുന്നത്. അതായത് ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് കൊണ്ട് തീർക്കുന്ന ഒരു സംഭവം. ഇതിൻ്റെ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ചെടി, ഒരു പ്ലാന്റിനെ നമ്മൾ പ്രഷർക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നു. റോസ്മേരി എന്നാണ് അതിൻ്റെ ചെടിയുടെ പേര്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇതെല്ലാവരുടെയും വീട്ടിൽ അത്യാവശ്യം വേണ്ട ഒരു പ്ലാന്റാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയി ആ കൂട്ടുകാർ, ആ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ കൂടി നേരെ എവിടെ ചെയ്യുക. റോസ്മേരി എന്ന് പറയുന്ന പ്ലാന്റ് ഇത് നമുക്ക് അതേപോലെ ചെറിയൊരു ചട്ടിയിൽ നമുക്ക് വളർത്താം. ഇത് നമുക്ക് മാക്സിമം ഒരു 3 to 4 feet വരെ ഇതിൻ്റെ ഉയരം വരുന്നുള്ളൂ. ഇത് നമുക്ക് അത്യാവശ്യം നല്ല ചൂടുള്ള മേഖലകളിലാണ് ഇത് കൂടുതൽ നന്നായി വളർന്നു വരുന്നത്. നമുക്ക് എന്നാലും ആവറേജ് നമ്മുടെ ഇടുക്കി ജില്ല പോലുള്ള സ്ഥലങ്ങളിലും ഇത് വളരുന്നുണ്ട്. ഞാൻ ഇടുക്കി ജില്ലക്കാരനാണ്. നമുക്ക് ഇതിവിടെ ഇത്രയും വളർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ അലായ എന്നല്ല ഞാൻ പറഞ്ഞത്. ഇത് നമുക്ക് ഗുണങ്ങളിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളെന്ന് നമുക്ക് നോക്കാം. ഇത് ശരിക്കും വളരെ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ബ്ലഡിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന, നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാണ് ആൻറ്റി ഓക്സിഡൻ്റ്. പെട്ടെന്നുള്ള അസുഖങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനും അതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. ചെറിയ നീര് പോലെയുള്ള ചെറിയ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇൻഫ്ലമേറ്ററി ഡ്രഗിൻ്റെ ഒരു ഗുണം ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി നല്ല രീതിയിൽ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കും. അതേപോലെ തന്നെ ഇത് ബ്ലഡ് സർക്കുലേഷൻ കൂടും. അതായത് നമ്മുടെ ആസ്പിരിനൊക്കെ കഴിച്ച് നമ്മുടെ സർക്കുലേഷൻ, ബ്ലഡ് തിന്നാക്കി സർക്കുലേഷൻ കൂട്ടുക എന്നതുപോലെ തന്നെ ഇത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യും. ഇതിൻ്റെ ഇലകൾ ഇതുണ്ട്, വളരെ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു ഇലകളാണ്. ഇതിപ്പോൾ എന്തിനോടാണ് കമ്പയർ ചെയ്യുന്നത്? ശരിക്കും ഒരു ഈ ചെറിയ നെൽമണി പോലത്തെ, ഇതിങ്ങനത്തെ ഇതേപോലെ ചെറിയ 10 മണി ചെടിയുടെ ഇല ഇതേപോലെയാണെന്ന് തോന്നുന്നു. അങ്ങനത്തെ ചെറിയ ഇലകളാണ്. ഇത് നല്ല സ്മെല്ലാണ്, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. നല്ല സ്മെല്ലാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഇൻഡോർ പ്ലാന്റായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും. ഇത് ഇൻഡോർ പ്ലാന്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഗുണം കുട്ടികൾക്ക് ആണ്. അവരുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്ന പല സ്റ്റഡീസിലും ഇത് പ്രൂവൺ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ സ്മെല്ല് നമ്മൾ ശരിക്കും ഡീപ്പ് ബ്രീത്ത് ചെയ്ത് കഴിഞ്ഞാൽ, അത് നമ്മുടെ മുറിയിലുണ്ടെങ്കിൽ നമ്മൾ റെഡ്യൂസ് ആൻസൈറ്റി, നമ്മുടെ ദേഷ്യം അതേപോലെ അസ്വസ്ഥത ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊരു പരിധിവരെ പരിഹാരമാവുമെന്ന് സ്റ്റഡികളിൽ കാണിക്കുന്നു. അതേപോലെ തന്നെ ഉറക്കക്കുറവുള്ളവർക്ക് ഇതിൻ്റെ സ്മെല്ലടിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഒരു പരിഹാരമാകുമെന്ന് സ്റ്റഡികൾ നിർദ്ദേശിക്കുന്നു. ഇതെല്ലാം ഈ സ്റ്റഡികൾ നിർദ്ദേശിക്കുന്നു പറഞ്ഞാൽ ശരിക്കും നമുക്ക് അരോമാ തെറാപ്പി എന്ന് പറയുന്ന ഈ സ്മെല്ലുകൾ കൊണ്ടുണ്ടാകുന്ന ഒരു തെറാപ്പിയാണല്ലോ അരോമാ തെറാപ്പി. അതിൻ്റെ സ്റ്റഡി പ്രകാരമാണ് ഇത് അത് ഒരു പ്രൂവൻ ചെയ്തിരിക്കുന്നത്. ബുദ്ധിവികാസം, കൂർമ്മ ശക്തി, നമ്മുടെ നല്ല ഷാർപ്പായിട്ടുള്ള മൈൻഡ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഇതെല്ലാം ഈ ഒരു സ്റ്റഡി ചെയ്തിരിക്കുന്ന UKയിലെ നോർത്ത് അമേരിക്ക എന്ന യൂണിവേഴ്സിറ്റിയാണ്. ഇത് അതേപോലെ തന്നെ ആൻസൈറ്റി മൂലമുണ്ടാകുന്ന ഹെയർ ഫാള് വളരെ കൺട്രോൾ ചെയ്യുന്നതിന് ഇത് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഉറക്കക്കുറവിൻ്റെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതേപോലെ തന്നെ ഇത് മറ്റേറ്റവും വലിയ പ്രത്യേകത, കറികളിൽ ഉപയോഗിക്കുന്നു. നമ്മുടെ നാട്ടിൽ കറിവേപ്പിലയ്ക്ക് പകരം UK, ഇറ്റലി ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ റോസ്മേരിയുടെ അല്ല ഉണങ്ങിയതും പച്ചയ്ക്കും അത് അവർ ഉപയോഗിക്കുന്നു. പ്രത്യേകിച്ച് നോൺ വെജ് ഫുഡുകളിൽ, സലാഡിൽ ഇത് കൂടുതലായിട്ടും ചേർത്ത് വരുന്നത്. അതേപോലെ സൂപ്പ് ഉണ്ടാക്കുമ്പോഴൊക്കെ ഇതാണ് അവർ ഇവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ കറിവേപ്പില എങ്ങനെ ഉപയോഗിക്കുന്നു അതേ രീതിയിലാണ് അവരവിടെ ഇത് ഉപയോഗിക്കുന്നത്. ഇത് അതേപോലെ തന്നെ ഈ റോസ്മേരിയുടെ ഇല ഉപയോഗിച്ച് ചായ ഉണ്ടാക്കും. അതായത് റോസ്മേരി ടീ എന്നാണ് അത് അറിയപ്പെടുന്നത്. അതിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് എന്താ ശരിക്കും, വൈറ്റമിൻ എ, വൈറ്റമിൻ സി, തയാമിൻ, അയൺ, സിങ്ക്, റിബോഫാമിൻ, മഗ്നീഷ്യം, കോപ്പർ, അങ്ങനെ ഒരു നീണ്ട കലവർ തന്നെയാണ് ഇത്. അപ്പോൾ അതിൻ്റേതായ എല്ലാ ബെനിഫിറ്റും നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നതോടൊപ്പം നമുക്ക് ചായയും കുടിക്കാം. ഇനി നമുക്ക് ഈ സംഭവം ലഭിക്കുന്നത് നമുക്കിത് ഓൺലൈനിൽ ലഭിക്കും. അതായത് ഇതിൻ്റെ ഉണങ്ങിയത് നമുക്ക് ഉണങ്ങിയ ഇലകൾ ലഭിക്കും, തയാമിൻ ഓയിലായിട്ട് ലഭിക്കും. തയാമിൻ ഓയിൽ ലഭിക്കുന്നത് പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഇത് നമ്മുടെ ശരിക്കും സ്കാൽപ്പിൽ മറ്റു ഓയിലുകളൂടെ മിക്സ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ തലയുടെ താരന് കുറയുന്നതിന് സഹായിക്കും. അതേപോലെ തന്നെ മുടി കൊഴിച്ചിൽ, സ്കാൽപ്പിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്, അതിലുണ്ടാകുന്ന ചെറിയ അസുഖങ്ങൾക്ക് എല്ലാം ഈ ഇതിൻ്റെ ഓയിൽ വളരെ ഗുണപ്രദമായെന്ന് സ്റ്റഡികൾ തെളിയിക്കുന്നു. ഇതുപോലൊരു പ്ലാന്റ് നമ്മുടെ വീട്ടിൽ എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ എന്നതിനെപ്പറ്റിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പ്രത്യേകിച്ചും ഡയജഷനും ഇത്രയേറെ ഹെൽപ്പ് ചെയ്യുന്ന വേറൊരു സാധനമില്ല. കറിവേപ്പില പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഏറ്റവും പ്രത്യേകത വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു
ഒരു ഫ്രാഗ്രൻസ് ആണ്, വീട് മുഴുവൻ നിറയെ ഒരു സ്മെല്ല് നിൽക്കും. അതുകൊണ്ട് തന്നെ നമുക്കിത് വാങ്ങി വയ്ക്കാനുള്ള ഒരു ചിന്ത എല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒന്ന് നല്ലതാണ്, പ്രത്യേകിച്ച് ബുദ്ധിവികാസം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. അപ്പോൾ ഇതിനെപ്പറ്റി എല്ലാവരും ഒന്ന് ആലോചിക്കുക. വാങ്ങി ഇത് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും നമുക്ക് വളർത്താം, കുഴപ്പമില്ല. ഇതിൻ്റെ തൈകൾ ലഭിക്കുന്നത് നമ്മുടെ കട്ടപ്പനയിൽ സി ആർ അഗ്രി മാളിൽ ലഭിക്കുന്നതാണ്. അവരുടെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ വിളിച്ച് നിങ്ങൾക്ക് തൈകൾ ബുക്ക് ചെയ്യാം, ഓർഡർ ചെയ്യാം. അതിൽ എവിടെ നിന്നാണോ അവൈലബിൾ അവിടെ നിന്ന് വാങ്ങി ഉപയോഗിക്കാം. ഞാൻ അവിടെ നിന്നാണ് ഇത് വാങ്ങിയത്, അതിൻ്റെ പേരിൽ ഞാനത് റെഫർ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇത്തരം പുതിയ വീഡിയോകൾ കാണുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ കൂടി എന്നെ എപ്പോൾ ചെയ്താൽ ഇതുപോലത്തെ പുതിയ വാർത്തകളും കൂടുതൽ വിഷയ വാർത്തകളുമായി നിങ്ങളിലേക്ക് എത്തുന്നതാണ്. താങ്ക്.